ദീപാങ്കർ ദത്ത സുപ്രീംകോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. ധനേഷ്, ഈ വിജ്ഞാപനമടക്കം പുറത്തിറക്കിയതിലെ കാലതാമസം, അത് സുപ്രീംകോടതിയുടെ വിമർശനത്തിനടക്കം ഇടയാക്കിയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി സുപ്രീംകോടതിയുടെ ചരിത്രത്തിൽ 259-ാമത്തെ ജഡ്ജിയായിട്ടാണ് ഇപ്പോൾ ദീപാങ്കർ ദത്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് 1-ാം നമ്പർ കോടതി മുറിയിൽ നടന്ന പരിപാടി ചടങ്ങിൽ വെച്ച് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എല്ലാ സുപ്രീംകോടതിയിലെ എല്ലാ ജഡ്ജിമാരും ഒപ്പം തന്നെ അഭിഭാഷകരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നമുക്കറിയാം 1989-ാണ് കൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തുടങ്ങിയ ദീപാങ്കർ ദത്ത 2020-ൽ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി അദ്ദേഹത്തിൻ്റെ സേവനം തുടർന്ന് വരുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 27 നടന്ന കൊളീജിയം യോഗത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് യു ലളിതിൻ്റെ കാലത്താണ് ദീപാങ്കർ ദത്തയെ സുപ്രീംകോടതി ജഡ്ജിയാക്കാനുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകുന്നത്. എന്നാൽ 75 ദിവസത്തിന് ശേഷമാണ് ദീപാങ്കർ ദത്തയെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇന്നലെ പുറത്തിറക്കുകയും ചെയ്തിരുന്നത്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ഇപ്പോൾ 28 ആയിട്ടുണ്ട്. 6 ഒഴിവുകൾ കൂടി ബാക്കിയുണ്ട്. ഈ ഒഴിവുകൾക്കിടയിലാണ് ഇതിനെ നികത്താതെ കേന്ദ്രം ഇത് നീട്ടിക്കൊണ്ടു പോയതിനെതിരെ രൂക്ഷമായ വിമർശനം പല കുറി സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരുന്നു. കൊളീജിയത്തെ ചൊല്ലി സുപ്രീംകോടതിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ വലിയ തർക്കം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ദീപാങ്കർ ദത്തയുടെ നിയമനവും നടന്നിരിക്കുന്നത്. ഇനി 6 ഒഴിവുകളാണ് സുപ്രീംകോടതിയിൽ ബാക്കിയുള്ളത്. നിമ്മി ശരി ശരി ധനേഷാണ് വിവരങ്ങൾ നൽകിയത്.